ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജി ഡി നാവിക് പോസ്റ്റുകളിലേക്കും അതുപോലെ ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കും ഇപ്പോൾ അതുപോലെ യാന്ത്രിക് പോസ്റ്റുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ഈ തസ്തികയിലേക്ക് 22/9/2022 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക്, ഡിഫൻസിലൊക്കെ ജോലി നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാവിക് ജനറൽ ഡ്യൂട്ടി, അതുപോലെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആൻഡ് യാന്ത്രിക് പോസ്റ്റുകളിലാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. CGEPT ടെസ്റ്റ് വഴിയാണ് നിയമനം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 8/9/2022 മുതൽ നിങ്ങൾക്ക് 22/9/2022 വരെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനും മാർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ പറ്റുക നോക്കിക്കഴിഞ്ഞാൽ, ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് മെയിൽ ഇന്ത്യൻ സിറ്റിസൻസ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നാവിക് ജനറൽ ഡ്യൂട്ടി, അതുപോലെ നാവിക് ഡൊമസ്റ്റിക് ബാഞ്ച് ആൻഡ് യാന്ത്രിക് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക. ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ജനറൽ ഡ്യൂട്ടി നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ പ്ലസ് ടു പാസ്ഡ് വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് ഫ്രം ആൻ എഡ്യൂക്കേഷണൽ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബൈ കൗൺസിൽ ഓഫ് ബോർഡ്സ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനാണ്. നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചാണെങ്കിൽ ക്ലാസ് 10 പാസ്ഡ് ഫ്രം ആൻ എഡ്യൂക്കേഷൻ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബൈ കൗൺസിൽ ഓഫ് ബോർഡ്സ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. യാന്ത്രിക് പോസ്റ്റാണെങ്കിൽ 10 ക്ലാസ് പാസ്സായിരിക്കുക, അത് ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്നും ഒരു 10 ക്ലാസ് ഉണ്ടായിരിക്കാം. അതുപോലെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ റേഡിയോ ഓർ പവർ എഞ്ചിനീയറിംഗ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് 3 or 4 years അപ്രൂവ്ഡ് ബൈ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICT അംഗീകരിച്ച ഒരു 10 ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ AICT അംഗീകരിച്ച ഒരു ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ റേഡിയോ ഓർ പവർ ഉണ്ടായിരിക്കും. ഓർ ക്ലാസ് 10th ഓർ ക്ലാസ് 12th പാസ്ഡ് ഫ്രം ആൻ എഡ്യൂക്കേഷൻ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബൈ കൗൺസിൽ ഓഫ് ബോർഡ്സ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ റേഡിയോ ആൻഡ് പവർ എഞ്ചിനീയറിംഗ് ഓഫ് ഡ്യൂറേഷൻ 2 and 3 years അപ്രൂവ്ഡ് ബൈ AICT. ഇതിൽ പറഞ്ഞിരുന്നത് 10th ക്ലാസ് അല്ലെങ്കിൽ 12th ക്ലാസ് പാസ്സായിരിക്കാം, പ്ലസ് അതിനോടുകൂടി തന്നെ ഡിപ്ലോമ ഉണ്ടായിരിക്കാം. മേൽ പറഞ്ഞ അതേ ഡിപ്ലോമ തന്നെയാണ് ഇതിലേക്കും വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അപ്പോൾ ഇതിലേക്ക് യാന്ത്രിക പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഓരോ ഈക്വലൻസി ഡിസിപ്ലിൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ബ്രാഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ഓരോന്നും കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, അതുവഴി നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഏജ് ലിമിറ്റ് 18 to 22 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. നാവിക് GD, നാവിക് DB, അതുപോലെ യാന്ത്രിക് 1/5/2001 30/4/2005 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ SC ST 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ, നാവിക് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് 225 വേക്കൻസികൾ, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് 40 വേക്കൻസി, യാന്ത്രിക മെക്കാനിക്കൽ 16 വേക്കൻസി, യാന്ത്രിക ഇലക്ട്രിക്കൽ 10 vacancies, യാന്ത്രിക ഇലക്ട്രോണിക്സ് 9 vacancies ഇതിൽ പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ വന്നിരിക്കുന്നത്. അത് ജനറൽ വിഭാഗത്തിന് ഓരോന്നിനെയും തരംതിരിച്ചിട്ടുണ്ട്. ജനറൽ EWS, OBC, SC ST അങ്ങനെ ഓരോ വിഭാഗത്തിനായി മാറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ അതത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതത് സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കിയിട്ട് അതിൽ വേക്കൻസികൾ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെ നിങ്ങളുടെ അത് കാറ്റഗറിപ്പെട്ട ആൾ അത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയർ, ഇതിലേക്ക് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും, അതിൻ്റെ രീതിയിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടായിരിക്കാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇത് Stage 1 റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബയോമെട്രിക് റെക്കോർഡിംഗ്, മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ സിലബസും മറ്റ് കാര്യങ്ങളൊക്കെ അത് നോക്കി അതുവഴിയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ
കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. 22/9/2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ഡേ നിൽക്കാതെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.